بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. صدق الله العلي العظيم. സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും വളരെ സൂക്ഷ്മതയോടുകൂടി പാലിക്കുന്ന മുത്തത്തികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബ് അവൻ്റെ മുത്തത്തികളായ അടിമകളുടെ കൂട്ടത്തിൽ ഇരു ലോകത്തും നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം, നമ്മൾ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ, നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടപാടുകളിൽ അതിൻ്റെ വിജയം സാധ്യമാകണം എന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ലോകത്ത് ഏറ്റവുമധികം ചിലവഴിക്കപ്പെട്ട പുസ്തകം എങ്ങനെ വിജയിക്കാം എന്നതിനെ പരാമർശിക്കുന്ന അതിൽ അധിഷ്ഠിതമായ പുസ്തകങ്ങളാണ്. നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ ആളുകൾ മുതൽ വിദ്യാസമ്പന്നരായ ആളുകൾ വരെ കൂടുതൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെട്ട ക്ലാസുകളാണ്. അതിലെല്ലാം പരാമർശിക്കുന്നത് എങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാം, നമ്മുടെ കഴിവുകളെ എങ്ങനെ വികസിപ്പിക്കാം, നമ്മുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ ലക്ഷ്യ പൂർത്തീകരണത്തിന് ഉതകുന്ന രീതിയിൽ മാറ്റിയെടുക്കാം, ഊർജസ്വലതയും ആവേശവും എങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാക്കാം, ഇത്യാദി കാര്യങ്ങളിലാണ് ഇപ്പോൾ നമ്മളിൽ അധികം ആളുകളും ശ്രദ്ധ ചെലുത്തുന്നത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ലക്ഷ്യവും അതുതന്നെയാണ്. പക്ഷേ ആ വിജയത്തെ നമ്മൾ ഈ ദുനിയാവിൽ മാത്രം പരിമിതപ്പെടുത്തുന്നില്ല, ആഖിറവും കൂടി ചേർക്കുന്ന സന്ദർഭത്തിലാണ് അത് യഥാർത്ഥ വിജയമായി മാറുക. ദുനിയാവിനും നമുക്ക് വിജയിക്കണം, ആഖിറത്തിനും നമുക്ക് വിജയിക്കണം. നമ്മൾ ഏർപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സംതൃപ്തി ഉണ്ടാക്കിത്തരുന്നതാവണം, നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ നമുക്കതൊരു മുതൽക്കൂട്ടാവണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ആഗ്രഹം, നമ്മുടെ പ്രാർത്ഥന. അതാണ് ഇത് സാധ്യമാകണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയും നമുക്കൊരു സംതൃപ്തി ഉണ്ടാക്കുന്നില്ല, മനസ്സിലൊരു സ്വസ്ഥതയും അത് കൊണ്ടുതരുന്നില്ല, ജീവിതത്തിലൊരു ഐശ്വര്യവും അത് നേടിത്തരുന്നില്ല. അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ ആരെങ്കിലും ഒരാൾ കുറേ സമയം ചെലവഴിക്കുമോ? അതൊരു വൃഥാവിലായ ജോലിയാവൂലെ? ഇനി ആഹാരത്തിലും അതിന് നേട്ടമില്ലെങ്കിൽ പരാജയത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. ജീവിത വിജയത്തിന് യഥാർത്ഥത്തിൽ സാധ്യമാകേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തിയും അവൻ്റെ പ്രീതിയും നേടിയെടുക്കുക എന്നത് തന്നെയാണ്.
അള്ളാഹുവിന്റെ ഇഷ്ടവും അവന്റെ തൃപ്തിയും നമ്മൾ നേടുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഹലോകത്ത് നമുക്കൊരു സംതൃപ്തിയും പരലോകത്ത് നമുക്കൊരു പ്രതിഫലവും ഒരു മോചനവും ഒരു രക്ഷയുമൊക്കെയായി അത് മാറുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അള്ളാഹുവിന്റെയും നിർദ്ദേശങ്ങൾക്കും കൽപ്പനകൾക്കും വിധേയമായി നാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളെയും ചിട്ടപ്പെടുത്തുക എന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വളരെ പ്രശസ്തമായ വളരെ പ്രസിദ്ധമായ ഹദീസാണ്. അർത്ഥം പറയേണ്ടതില്ലാത്ത വിധം നമുക്ക് മനഃപ്പാഠമാണ്. എല്ലാ കർമ്മങ്ങളും അതിൻ്റെ പ്രചോദനത്തിൻ്റെയും ഉദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. കേവലം ദുനിയാവിൻ്റെ നേട്ടങ്ങളും അതിൻ്റെ രക്ഷയും അതിൻ്റെ സംതൃപ്തിയും മാത്രമാണോ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്? അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടേതായ ചില കാഴ്ചപ്പാടുകളുടെ ചിന്താഗതികളുടെ അകത്ത് നിന്നുകൊണ്ട് മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങളെ നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കഴിവുകൾക്ക് നമ്മുടെ ചിന്തകൾക്ക് അതിൽ ഒരുപാട് പരിമിതികൾ ഉണ്ട് താനും. അപ്പൊ അള്ളാഹുവിന്റെ പ്രീതിയും അവന്റെ പൊരുത്തവും അള്ളാഹുവിന്റെ ഇഷ്ടവും അവന്റെ സ്നേഹവും അവന്റെ ഉബ്ബും ഇത് നേടിയെടുക്കത്തക്ക രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾക്ക് നമ്മൾ വഴികൾ കാണിച്ചു കൊടുക്കുമെന്നാണല്ലോ. ലനഹ്ദിയന്നഹും സുബുലന എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. നാം അവർക്ക് വഴികൾ കാണിച്ചു കൊടുക്കുന്നതാണ്. ഇവിടെ സബീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർഗം, വഴി. ഹിദായത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ബഹുവചനത്തിൽ അത് ഉപയോഗിക്കൂല. സബീൽ എന്നുള്ളത് ഒരൊറ്റ വാക്ക്, ഏകവചനത്തിലേ ഉപയോഗിക്കേണ്ടതുള്ളൂ. അള്ളാഹുവിന്റെ ഇസ്ലാം അത് ഹിദായത്ത്, ഈ സന്മാർഗം, അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ സബീൽ എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതിയായി. പക്ഷേ ലഹദിയന്നഹും സുബുലന, നാം അവർക്ക് വഴികൾ കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്നത് ഈ ദുനിയാവ് കൂടി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അള്ളാഹുവിന്റെ പ്രീതിയും അവന്റെ തൃപ്തിയും അവന്റെ ഇഷ്ടവും അത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ ചിട്ടപ്പെടുത്തുന്നതെങ്കിൽ ലനഹദിയന്നഹും സുബുലന, ജീവിതത്തിൽ ഒരുപാട് നല്ല വഴികൾ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. സംതൃപ്തിയിലേക്കും സമാധാനത്തിലേക്കും നടന്നെടുക്കുവാൻ പര്യാപ്തമായ വിവിധ വഴികൾ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരും. ഒരിക്കലും നമ്മൾ വഴി തടസ്സപ്പെട്ട് നിൽക്കേണ്ടി വരൂല. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു വഴി അടഞ്ഞുപോയി ഇനി എന്ത് എന്നൊരു ചിന്ത ഉണ്ടാവില്ല. ഒന്നടയുന്നിടത്ത് നമ്മൾ സാധാരണ പറയുന്നുണ്ടല്ലോ, ഒരു വാതിൽ അടയുമ്പോൾ 9 വാതിലുകൾ തുറക്കപ്പെടുകയാണ്. ഒരു വഴി തടസ്സപ്പെടുമ്പോൾ മറ്റൊരുപാട് വഴികൾ നമ്മുടെ മുമ്പിലേക്ക് അവ തുറന്നു തരും. പക്ഷെ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, വല്ലദീന ജാഹദു ഫീനാ, അവന്റെ അധ്വാനവും പരിശ്രമവും ഒക്കെ അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ, അല്ലയോ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവിൻ. വബ്തഉ ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗവും അവന്റെ വഴിയും അവന്റെ സാമീപ്യവും നിങ്ങൾ പ്രതീക്ഷിക്കുക. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിന്റെ സാമീപ്യം. വബ്തഉ ഇലൈഹിൽ വസീല, അവന്റെ വസീല, അവന്റേക്കുള്ള വഴി, അവന്റെ പ്രീതി, അവന്റെ തൃപ്തി, അവന്റെ സാമീപ്യം, അത് നിങ്ങൾ പ്രതീക്ഷിക്കും. എന്നാൽ വജാഹിദു ഫീ സബീലിഹി, എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യുവിൻ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, അപ്പോൾ നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും. അപ്പം നമ്മുടെ എല്ലാ വഴികളും എല്ലാ ചിന്തകളും എല്ലാ പരിശ്രമങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലാകണം എന്നാണ് സൂചിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറയാം, ഇന്നല്ലാഹ യർളാലക്കും സലാസ, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ കാര്യങ്ങളിൽ മൂന്ന് കാര്യത്തിൽ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. മൂന്ന് കാര്യങ്ങളിൽ അള്ളാഹു നിങ്ങളെ സംബന്ധിച്ച് സംതൃപ്തിപ്പെടുകയാണ്. അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ ഇഷ്ടവും അവന്റെ രിതയും നിങ്ങൾക്ക് ലഭിക്കാൻ അത് കാരണമാകും. വയസ്സത്തിലെത്തും സലാസ, അവന്റെ കോപവും അവന്റെ വെറുപ്പും നിങ്ങൾക്ക് നേടിയെടുക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന മൂന്ന് കാര്യങ്ങളുമുണ്ട്. നിങ്ങളിൽ അള്ളാഹു അത് ഏറെ വെറുക്കുന്ന കാര്യമാണ്.
അത്തരം സമീപനങ്ങൾ നിങ്ങൾ വെച്ചു പുലർത്തുന്നതിൽ അള്ളാഹു കോപിക്കുന്നു, അള്ളാഹു ഏറെ വെറുക്കുന്ന കാര്യമാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അത് ഒന്നാമതായി അള്ളാഹു നിങ്ങളുടെ കാര്യത്തിൽ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അൻ തഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിശൈഅ, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് എടുക്കുക, വലാ തുശ്രികു ബിഹി ശൈഅ, അള്ളാഹുവിൽ നിങ്ങൾ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുക. ഇതാണ് നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വിജയം നമ്മൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, പ്രവർത്തനങ്ങളുടെ സംതൃപ്തി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ പ്രവർത്തനങ്ങളൊക്കെയും എന്തായിരിക്കണം? അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുന്ന സ്വഭാവത്തിലാകണം. നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ഏത് പ്രവൃത്തിയും അള്ളാഹുവിനുള്ള ഇബാദത്ത് തന്നെയാണ്. വലാ തുശ്രികു ബിഹി ശൈഅ, അള്ളാഹുവിൽ നിങ്ങൾ ഒരാളെയും പങ്കു ചേർക്കരുത്. അഥവാ അനുഷ്ഠാന ആരാധനാ കർമ്മങ്ങൾ എന്ന് നമ്മൾ പരിചയപ്പെട്ടു പോന്നിട്ടുള്ള നമസ്കാരവും നോമ്പും സക്കാത്തും പോലുള്ള കർമ്മങ്ങളല്ല ഇബാദത്ത് എന്ന് പറയുന്നത്. ജീവിതത്തിൽ നമ്മൾ ഏർപ്പെടുന്ന ഏത് പ്രവർത്തനങ്ങളും ഇബാദത്താണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യരെ ജിന്നുകളെ അല്ലാഹു സൃഷ്ടിച്ചത് അല്ലാഹുവിന് ഇബാദത്ത് എടുക്കാനാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിനുള്ള ഇബാദത്തായി മാറണം. നമ്മൾ നമസ്കരിക്കുന്നത് പോലെ, നോമ്പെടുക്കുന്നത് പോലെ, ഹജ്ജ് ചെയ്യുന്നത് പോലെ, സക്കാത്ത് കൊടുക്കുന്നത് പോലെ, നമ്മുടെ ജീവിതത്തിന്റെ സകല പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ തൃപ്തിയും അവന്റെ ഇഷ്ടവും കാംക്ഷിച്ചു കൊണ്ടാവുക എന്നാണ്. നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി ചെല്ലുവിൻ എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചല്ലോ. ആ പദപ്രയോഗങ്ങൾ നമ്മൾ മനസ്സിലാകുമ്പോൾ, നിങ്ങൾ പള്ളിയിലേക്ക് വരിക എന്ന് പ്രയോഗിക്കാൻ ഉപയോഗിച്ച രീതി ഏതാണോ, നിങ്ങൾ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകുക എന്ന് ഉപയോഗിക്കാൻ അതേ ശൈലി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഫന്തഷിറു, നിങ്ങൾ പിരിഞ്ഞു പോകണമെന്നും പറയുന്നത്. നമ്മൾ ഏർപ്പെടുന്ന ഉപജീവന മാർഗം പോലും അള്ളാഹുവിനുള്ള ഇബാദത്തുകളാണ്. അതതിന്റെ ചിട്ടവട്ടങ്ങൾ പരിഗണിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടുമാകുമ്പോൾ പ്രവാചകൻ പറയുന്നത് കേൾക്കുക, പാപങ്ങളുടെ കൂട്ടത്തിൽ ചില പാപങ്ങളുണ്ട്. ലാ യുകഫ്ഫിറുഹ സ്വലാത്തു വല സിയാമു വല ഹജ്ജ് വല മഅ്ഫിറ, മനുഷ്യന്മാർ ചെയ്യുന്ന ഒരുപാട് പാപങ്ങളുണ്ടല്ലോ, അറിഞ്ഞും അറിയാതെയും വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില ദമ്പുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, പാപങ്ങളുണ്ട്. ആ പാപങ്ങൾ, ചില പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ല. ലാ യുകഫ്ഫിറുഹ സ്വലാത്ത്, നമസ്കാരം കൊണ്ട് ആ പാപം പൊറുക്കപ്പെടില്ല. വല സിയാം, നോമ്പ് കൊണ്ടും പൊറുക്കപ്പെടില്ല. വലൽ ഹജ്ജ്, ഇനി ഹജ്ജ് ചെയ്താലും ആ പാപം പൊറുക്കപ്പെടില്ല. വലൽ മഅ്ഫിറ, ഒരാൾ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ആ പാപം പൊറുക്കപ്പെടുന്നില്ല. ഒരുപാട് പാപങ്ങൾ ഉണ്ടാകാം. ഈ കർമ്മങ്ങളെ നിസാരവൽക്കരിച്ചു കൊണ്ടല്ല ഈ പറയുന്നത്. ഈ കർമ്മങ്ങൾ ഒന്നിനും കൊള്ളാത്തതാണ് എന്ന ഉദ്ദേശവും അതിനില്ല. പ്രവാചകൻ ചില കാര്യത്തെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരാമർശിക്കുകയാണ്. മനുഷ്യന്മാർ ചെയ്യുന്ന തെറ്റുകളിൽ ചിലത് നമസ്കാരത്തിലൂടെ മാഞ്ഞു പോകും, ചിലത് നോമ്പിലൂടെ മാഞ്ഞു പോകും, ചിലത് ഹജ്ജിലൂടെയും, ചിലത് അവന്റെ പാപമോചന പ്രാർത്ഥനകളിലൂടെയും മാഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും മാഞ്ഞു പോകാത്ത ചില കുറ്റങ്ങളുണ്ട് മനുഷ്യര്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ചോദിക്കാലോ, എങ്ങനെയാണ് മാഞ്ഞു പോകുക? സ്വാഭാവികമാണ് സംശയം. നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്തുകൾ കൊണ്ടും ഈ കുറവുകൾ മാഞ്ഞു പോകുന്നില്ലെങ്കിൽ പിന്നെ ഇത് മാച്ചു കളയാനുള്ള വഴി എന്താ? സ്വാഭാവികമായും സഹാബയെ കിറാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, റസൂലേ, എങ്ങനെയപ്പോ ഞങ്ങളിതിന് മാച്ചു കളയുക? ഫമാ യക്ഫുറുഹാ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെ അതിന്റെ പ്രതിവിധി എന്താ? പ്രവാചകൻ പറഞ്ഞു, അൽ ഹുമൂമു ഫീ തലബിൽ മഅശിയ, ഒരാൾ തന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടല്ലോ, ആ പ്രയാസങ്ങൾ, ആ കഷ്ടപ്പാടുകളാണ് ഇത് മാച്ചു കളയുന്നത്. തന്റെ തന്റെ കുടുംബത്തിന്റെ, മക്കളുടെ, മാതാപിതാക്കളുടെ, അവനവന്റെ കുടുംബത്തിന്റെ ഉപജീവനം നടത്തുവാൻ വേണ്ടി നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. ആ അധ്വാനത്തിന്റെ, പരിശ്രമത്തിന്റെ ഭാഗമായി പല വിഷമങ്ങളും, പല പ്രയാസങ്ങളും, പല ബുദ്ധിമുട്ടുകളും ശാരീരികവും മാനസികവുമായി നമ്മൾ സഹിക്കേണ്ടി വരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഈ പാപകൾ മാച്ചു കളയുമെന്നാണ്. അപ്പൊ അതും ഇബാദത്താണ്. നമ്മൾ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിനുള്ള ഇബാദത്താണ്. എന്ത് വേണം? നമസ്കരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സൂക്ഷ്മതയുണ്ടല്ലോ, ആ സൂക്ഷ്മത നമ്മുടെ കച്ചവടത്തിൽ ഉണ്ടാകണം.
നമ്മൾ നോമ്പെടുക്കുമ്പോൾ പാലിക്കുന്നൊരു സൂക്ഷ്മതയുണ്ടല്ലോ, ആ സൂക്ഷ്മത നമ്മുടെ ഇടപാടുകളിൽ ഉണ്ടാകണം. നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ വരുമാന മാർഗത്തിൽ നമ്മൾ അതിനെ എണ്ണിക്കണക്കാക്കുമ്പോൾ ഒരു സൂക്ഷ്മത പാലിക്കുന്നുണ്ടല്ലോ, ആ സൂക്ഷ്മത നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഉണ്ടാകണം. നമ്മൾ ഹജ്ജ് ചെയ്യുമ്പോൾ ആ ഹജ്ജ് എത്ര കൃത്യവും എത്ര പരിപൂർണവുമാകുവാൻ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നുവോ അതേ സൂക്ഷ്മതയോടുകൂടി ആയിരിക്കണം നമ്മുടെ വ്യക്തിബന്ധങ്ങളെ നമ്മൾ രൂപപ്പെടുത്തേണ്ടത്. അഥവാ അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ എടുക്കുമ്പോൾ അതിലൊക്കെയും നമ്മൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. നമസ്കരിക്കുന്നിടത്ത്, നോമ്പെടുക്കുന്നിടത്ത്, സക്കാത്ത് കൊടുക്കുന്നിടത്ത്, ഹജ്ജ് നിർവഹിക്കുന്നിടത്തൊക്കെയും അള്ളാഹു പ്രവാചകനും എങ്ങനെയാണോ ഇത് പഠിപ്പിച്ചിട്ടുള്ളത് അതിനനുസരിച്ചുകൊണ്ട് ഇത് ചെയ്തു വെക്കണം എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് പൂർത്തീകരിക്കപ്പെടുക എന്ന് നമുക്ക് ഉറച്ച ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒന്നുമില്ലാതെ ആരും നിസ്കരിക്കൂല. എന്തേ കാരണം? അത് സ്വീകരിക്കപ്പെടൂല എന്നതുകൊണ്ടാണ്. നമസ്കാരത്തിൽ 3 റക്കാത്തുള്ള നമസ്കാരം 2 റക്കാത്ത് നമസ്കരിച്ച് പിരിഞ്ഞു പോകൂല. എന്തേ കാരണം? നമസ്കാരം സ്വീകരിക്കപ്പെടൂല എന്നതുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ, ആരാധനാകർമ്മങ്ങളിൽ, അനുഷ്ഠാന കർമ്മങ്ങളിൽ നമ്മൾ പാലിക്കുന്ന ഈ സൂക്ഷ്മത നമ്മുടെ കച്ചവടത്തിലുണ്ടാകണം, നമ്മുടെ ഇടപാടുകളിൽ ഉണ്ടാകണം, നമ്മുടെ കൊള്ളക്കൊടുക്കലിൽ ഉണ്ടാകണം, നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഇത് പാലിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം മുഴുവനും അള്ളാഹുവിനുള്ള ഇബാദത്താക്കി മാറ്റുവാൻ അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്തെടുക്കുക. അള്ളാഹുവിനെ നിങ്ങൾ ആരെയും പങ്കു ചേർക്കരുത്, അഥവാ സ്വന്തം താല്പര്യങ്ങൾ പോലും ആകരുത്. നമ്മൾ ഏർപ്പെടുന്ന ഇടപാടുകൾ കച്ചവടത്തിന് വേണ്ടി ഒരു കച്ചവടമില്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഭക്ഷണം കഴിക്കലില്ല, ഉദ്യോഗത്തിന് വേണ്ടി ഒരു ഉദ്യോഗമില്ല. അതിലൊക്കെയും അതിൻ്റെതായ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ ലക്ഷ്യം എങ്ങനെയാകണം? അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ പ്രീതിയും കാംക്ഷിച്ചു കൊണ്ടാവുക എന്നതാണ്. അൽ ഇബാദത്തു അശറത്തു അജ്സ, ഇബാദത്തിന് 10 ശാഖകൾ, 10 കഷ്ണങ്ങളായി നമുക്ക് ഇബാദത്തിനെ പരിചയപ്പെടുത്താം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഉദ്ദിസ്തത്തും മിൻഹാ ഫീ തലബിൽ ഹലാൽ, അതിലെ 9 എണ്ണവും ഹലാലായ ജീവിതമാർഗം അന്വേഷിക്കലാണ്. ഹലാലായ ജീവിതമാർഗം അന്വേഷിക്കലും ഇബാദത്ത് തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നു. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളെ അള്ളാഹുവിനുള്ള ഇബാദത്താക്കി മാറ്റുവാൻ നമുക്ക് സാധ്യമാണോ? എങ്കിൽ അതിൽ അള്ളാഹുവിന്റെ രീതിയുണ്ട്, അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ജീവിതത്തിൽ നമുക്ക് സംതൃപ്തിയും പരലോകത്ത് നമുക്കൊരു മുതൽക്കൂട്ടുമായി മാറും എന്നതാണ്. 2-ാമതായി പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക, വലാ തഫറക്കു, നിങ്ങൾ പിരിഞ്ഞു പോകരുത്, ഭിന്നിക്കരുത്. അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. നിങ്ങൾ അള്ളാഹുവിന്റെ പാശം എന്ന് ഖുർആനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിങ്കൽ നമുക്ക് ലഭ്യമായ ഹിദായത്താണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ അതിനെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം എന്നതാണ്. ഒരു തരത്തിലുള്ള വിയോജിപ്പും ഭിന്നതയും നമുക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ, അഭിപ്രായമുള്ളിടത്ത് അഭിപ്രായങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല എന്നതിൽ നിങ്ങൾക്ക് ഉദ്ദേശമില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയും അവർക്കിടയിൽ ഒരു ഭിന്നതയും അതുണ്ടാവാൻ പാടില്ല എന്നതാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങളെ വ്യക്തിപരമായ ഭിന്നതകളിലേക്ക് കൊണ്ടെത്തിക്കാൻ പാടില്ല എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് 2 ആളുകളെ കൊണ്ടുവരപ്പെട്ടു. ഒരു ചെറിയ വിഷയത്തിൽ അവർ തമ്മിൽ തർക്കിക്കുകയാണ്. അങ്ങനെ പ്രവാചകന്റെ അടുക്കൽ ആ വിഷയത്തിന്റെ അഭിപ്രായം ചോദിച്ചുകൊണ്ടാണ് എത്തുന്നത്. തഹയ്യറത്തുൽ വുജു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകൻ ദേഷ്യപ്പെട്ടു, പ്രവാചകന്റെ മുഖമാകെ മാറിപ്പോയി. എന്നിട്ട് പ്രവാചകൻ പറയുക, നിങ്ങളുടെ മുൻഗാമികളൊക്കെയും നശിക്കാൻ കാരണം ഈ ഭിന്നതകളാണ്, ഈ സ്വരച്ഛേച്ഛയില്ലായ്മയാണ്. നിങ്ങൾ പരസ്പരം സ്നേഹത്തോടുകൂടിയും ഒത്തൊരുമയോടുകൂടിയും കാര്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പരസ്പരം ആലോചനയിലൂടെ ബുദ്ധിയും ചിന്തയുമുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് സ്വാഭാവികമായും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. വ്യത്യസ്ത തലയിൽനിന്നാണല്ലോ അത് വരുന്നത്. അത് കുടുംബത്തിലുണ്ടാകാം, സംഘടനകൾക്കിടയിലുണ്ടാകാം, വ്യക്തികൾക്കിടയിലുണ്ടാകാം, സുഹൃത്ബന്ധങ്ങൾക്കിടയിലുണ്ടാകാം. എല്ലാവർക്കും സ്വന്തമായ ബുദ്ധിയുള്ളവരാണല്ലോ, ആരുടെ മുമ്പിലും ബുദ്ധി പണയപ്പെടുത്തിയിട്ടില്ല. ആ ബുദ്ധി സ്വാഭാവികമായും നമ്മുടെ രുചികളിൽ വ്യത്യാസമുണ്ടല്ലോ. ചില ആളുകൾക്ക് എരിവിഷ്ടമാണെങ്കിൽ ചില ആളുകൾക്ക് പുളിയാണ് ഇഷ്ടം, ചില ആളുകൾക്ക് മധുരമാണ് ഇഷ്ടം,
മറ്റു ചിലർക്ക് കൈപ്പാണിഷ്ടം, ഇതൊരു പത്താൾ എടുത്തു കഴിഞ്ഞാൽ പത്താൾ പത്ത് കോലത്തില. ഈ വ്യത്യാസങ്ങൾ അവരുടെ ചിന്തയിൽ അഭിപ്രായങ്ങളിൽ ഉണ്ടാകും. ഈ അഭിപ്രായങ്ങളിലും ചിന്തകളിലുമുള്ള ഈ വ്യത്യാസം ഒരിക്കലും ഇഖ്തിലാഫിലേക്ക്, ഫിറാഖിലേക്ക്, ഭിന്നതയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പാടില്ല. അപ്പൊ ഈ അഭിപ്രായങ്ങൾ നിങ്ങൾ ഏകീകരിക്കണം. നിങ്ങൾ പരസ്പരം ആലോചിക്കുകയും ചർച്ച നടത്തുകയും വശാബിറുഹും ഫിൽ അം, നിങ്ങൾ കൂടിയാലോചിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ മുമ്പ് സൂചിപ്പിച്ചതാ, വഹി ലഭിക്കുന്ന പ്രവാചകനോട് വരെ അല്ലാഹു പറയുന്നത് വശാബിറുഹും ഫിൽ അം. ആ വഹിയുടെ ഒരു പിൻബലവും ഇല്ലാത്ത സാധാരണ മനുഷ്യരാണോ സ്വഹാബെ കിറാം? പ്രവാചകൻ വഹിയുള്ള പ്രവാചകനാണ്, നേതാവാണ് അവരുടെ. ആ നേതാവായ വഹിയുടെ പിൻബലമുള്ള, അള്ളാഹു നേർക്കു നേരെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ പ്രവാചകനോട് അള്ളാഹ് പറയുന്ന കാര്യമാണ് നിന്റെ സഹപ്രവർത്തകനുമായി നീ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടേ ചെയ്യാവൂ. എന്താ അതിന്റെ ആവശ്യം? എന്താ അതിന്റെ ആവശ്യം? ഞാൻ പറഞ്ഞു തരും, അതനുസരിച്ച് നീ പ്രവർത്തിക്കുക എന്നല്ലേ അള്ളാഹ് പറയേണ്ടത്? ഞാൻ നിനക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നീ പോയിക്കോ, അവരെയൊന്നും നീ വിലവെക്കേണ്ടതില്ല എന്നല്ല പറയുന്നത്. എന്റെ വഹി നിനക്കുണ്ട്, പക്ഷേ എങ്കിലും നിന്റെ സഹപ്രവർത്തകരുമായി ആലോചിക്കണം. ഈ ഒത്തൊരുമയും ഈ യോജിപ്പുമാണ് ജീവിതത്തിൽ നമുക്ക് സംതൃപ്തി കൊണ്ടുതരിക. ഒരു ഗുരു 30 ശിഷ്യന്മാരെ കുറെ നാളുകൾ നീണ്ട പരിശീലനം കൊടുക്കുകയാണ്. കുറെ നാളുകൾ നീണ്ട പരിശീലനങ്ങൾ കൊടുത്ത ശേഷം ഗുരു ഈ ആളുകളെ വിളിച്ച് അവരുടെ ഒരു ഓരോ പേപ്പറുകൾ ഓരോരുത്തർക്ക് കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ വെറുക്കുന്ന ആളുകളുടെ പേരുകൾ ഒരു പേപ്പറിൽ എഴുതാൻ പറഞ്ഞു. എല്ലാവർക്കും കൊടുത്ത ഒരേ പ്രവർത്തനമാണ്, നിങ്ങൾ വെറുക്കുന്ന ആളുകളുടെ പേരുകൾ പേപ്പറിൽ എഴുതുക, എന്നിട്ട് പേപ്പർ തിരിച്ചേൽപ്പിക്കുക. പേപ്പർ തിരിച്ചു വന്നു, ഇദ്ദേഹം ഇതൊക്കെ പരിശോധിച്ചു. പരിശോധിച്ചു നോക്കിയപ്പോൾ ഒരാളുടെ പേപ്പറിൽ ആരുടെ പേരും എഴുതിയിട്ടില്ല. അപ്പൊ ഗുരുവിന് മനസ്സിലായി അദ്ദേഹത്തിന് ആരോടും ഒരു വെറുപ്പുമില്ല, ഒരു പേരും അദ്ദേഹം അതിലെഴുതിയിട്ടില്ല. വേറൊരു പേപ്പർ നോക്കിയപ്പോൾ ഏതാണ്ട് ഒരു 10-20 ആളുകളുടെ പേര് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ വെറുക്കുന്നത് എന്ന് മനസ്സിലായി. ഇങ്ങനെ അദ്ദേഹം പരിശോധിച്ചപ്പോ ഈ ഒരു പേരും എഴുതാത്ത ആളുണ്ടല്ലോ, ആ മനുഷ്യന്റെ പേര് 29 ആളും എഴുതിയിട്ടില്ല. ഈ മനുഷ്യന്റെ പേര് 29 ആളുകളും എഴുതിയിട്ടില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ പേരെഴുതിയ ആളുണ്ടല്ലോ, അയാളുടെ പേരാണ് കൂടുതൽ ആളുകളും എഴുതിയിരിക്കുന്നത്. ഇപ്പൊ എന്താ മനസ്സിലാവുക? നമ്മൾ ആരെയാണോ വെറുക്കുന്നത് അതിനനുസരിച്ചാണ് അവർ നമ്മൾ വെറുക്കുക. നമ്മളൊരാളെ സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ അവർ നമ്മളെ സ്നേഹിക്കുകയാണ്. നമ്മൾ വെറുക്കുന്നതിനനുസരിച്ച് ആളുകളുടെ വെറുപ്പ് തന്നെ കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് ഗുരു ആ ശിഷ്യന്മാർക്ക് നൽകിയ പാഠം. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരെയും സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വൻ തനാസഹു മൻ വല്ലാഹുല്ലാഹു അമറക്കും, അള്ളാഹു കൽപ്പിച്ച ആളുകളുമായി നല്ല ഒരു ഗുണകാംക്ഷ. അദ്ദീനു അൻ നസീഹ, ദീൻ എന്നാൽ അത് ഗുണകാംക്ഷയാണ്, ദീന് ഗുണകാംക്ഷയാണ്. ആ ഗുണകാംക്ഷ സ്വഭാവത്തിലായിരിക്കണം എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ പരിഗണിക്കേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏർപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും, അത് കച്ചവടമാകട്ടെ മറ്റ് ഏത് കാര്യങ്ങളാകട്ടെ. പ്രവാചകൻ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞല്ലോ, ലാ തഹാസദു വലാ തനാജസു വലാ തബാഅദു വലാ തദാബറു വലാ യബിഉ ബഅദുക്കും അലാ ബൈഇൻ അലാ ബൈഇ ബഅദിൻ വകൂനു ഇബാദുല്ലാഹി ഇഖ്വാന. നിങ്ങൾ പരസ്പരം അസൂയ വെച്ച് പുലർത്താൻ പാടില്ല, പരസ്പരം നിങ്ങൾ അസൂയ വെച്ച് പുലർത്തരുത്. വലാ തനാജസു, നിങ്ങൾ പരസ്പരം പ്രകോപിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്യരുത്. വലാ തബാഅദു, പകയും വിദ്വേഷവും നിങ്ങൾ വെച്ച് പുലർത്തരുത്. വലാ തദാബറു, നിങ്ങൾ പിന്തിരികയും അവഗണിക്കുകയും ചെയ്യരുത്. വലാ യബിഉ ബഅദുക്കും അലാ ബൈഇ ബഅദിൻ, ഒരാൾ നടത്തിയ കച്ചവടത്തിന്റെ മേലെ നിങ്ങൾ പോയി ഒരു കച്ചവടം നടത്തരുത്. നമ്മുടെ ഇടപാടുകളിലൊക്കെ നമുക്കൊരു സംതൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ്, നമ്മൾ പലപ്പോഴും അസ്വസ്ഥരാകുന്നത് കൊണ്ടാണ്. പ്രവാചകൻ പഠിപ്പിച്ച ഈ ഓരോ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും. വല്ലാത്ത ഹാസ്യം നിങ്ങൾ അസൂയ വെച്ച് പുലർത്തരുത്. എന്താണ് നമ്മുടെ പ്രശ്നം? ഓരോരുത്തരും നമ്മുടേതായ കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ല, മറ്റുള്ളവരിലേക്ക് നോക്കുകയും അവരോടൊപ്പം എത്താൻ വേണ്ടി നമ്മൾ മത്സരിക്കുകയും ചെയ്യുകയാണ്. ഈ മത്സരമാണ് പലപ്പോഴും നമ്മളെ അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങളിലാകട്ടെ, മറ്റിടപാടുകളിലാകട്ടെ, നമുക്ക് എല്ലാവരെക്കാളും മുകളിൽ നിൽക്കണം. എല്ലാവരെക്കാളും നമ്മൾ ഒരു ഇഞ്ചെങ്കിലും ഒന്ന് മുകളിലേക്ക് നിന്നാലേ നമുക്കൊരു സ്വസ്ഥത ഉണ്ടാകും.
ഈ ഒരു വികാരം, ഈ ഒരു ചിന്ത അസൂയിലേക്കും കുശുമ്പിലേക്കും കുനിഷ്ടിലേക്കും നമ്മൾ എത്തിക്കുകയാണ്. സ്വാഭാവികമായും നമ്മുടെ ഈ ചിന്തകനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മനസ്സെപ്പോഴും അസ്വസ്ഥമാണ്. ഒന്ന് ചെയ്താലും ഒരു സംതൃപ്തി ഉണ്ടാവില്ല. കാരണം അപ്പോഴും നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, നമ്മുടെ വളർച്ചയെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചുമല്ല നമ്മൾ ആലോചിക്കുന്നത്. അവൻ വളരുന്നു, അവൻ വികസിക്കുന്നു, അവൻ ഉയരുന്നു, അവന്റെ കാര്യങ്ങളൊക്കെയും വിജയത്തിലേക്ക് എത്തുന്നു. ആയിക്കോട്ടെ, നമുക്ക് എന്താ നഷ്ടം? എല്ലാം അല്ലാഹുവിന്റെ തീരുമാനം. നമ്മുടെ കാര്യങ്ങൾ ശരിയാകണം, അത് നമുക്കുണ്ടായാൽ പോരെ. മറ്റുള്ള ആളുകളെ കുറിച്ചുള്ള ഈ അനാവശ്യമായ ചിന്താഗതികളാണ് പലപ്പോഴും നമുക്ക് ഈ അസ്വസ്ഥതകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. വലാത്തനാജശൂ നിങ്ങൾ പിന്നെ പ്രലോഭിപ്പിക്കരുത്. എന്താ ഈ പ്രലോഭനം? സാധാരണ കച്ചവടത്തിൽ ഉണ്ടാകുന്ന ഒരാൾക്കൊരു സാധനം ആവശ്യമില്ല, പക്ഷെ മറ്റുള്ളവനെ കൊണ്ട് കൂടുതൽ വിലക്കത് വാങ്ങിക്കാൻ വേണ്ടി ഇവൻ പോയി വില പറയുകയാണ്. എനിക്ക് ആ സാധനം ആവശ്യമൊന്നുമില്ല, എനിക്കതുകൊണ്ടൊരു ഉപകാരമില്ല, വാങ്ങിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും ഈ വിൽക്കുന്നവൻ എനിക്ക് വേണ്ടപ്പെട്ടവനും വാങ്ങുന്നവനോട് എനിക്ക് ഏതോ ഒരു വിരോധവും ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഒരു വില പറയാം. 5 രൂപന്റെ സാധനം 10 രൂപയ്ക്ക് ഞാൻ വില പറയുക. അപ്പോൾ ഇത് ആവശ്യക്കാരൻ 10 രൂപയ്ക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിലയ്ക്കോ അവനെടുക്കാൻ നിർബന്ധിതരാകും. ഇങ്ങനെ ഒരാൾക്ക് നഷ്ടമുണ്ടാക്കുകയും മറ്റൊരാൾക്ക് അന്യായമായി ലാഭമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് തനാജസു എന്ന് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇതുണ്ടാവാൻ പാടില്ല. കച്ചവട കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാൾക്ക് നഷ്ടമുണ്ടാക്കി മറ്റൊരാൾക്ക് ലാഭമുണ്ടാക്കുന്ന, ആവശ്യമില്ലാത്തടത്ത് പോയി കാര്യങ്ങൾ പറയുകയും വില പറയുകയും ചെയ്യുക എന്നൊരു വിശ്വാസിക്ക് ഭൂഷണമായ കാര്യമല്ല. പകയും വിദ്വേഷവും ഉണ്ടാവാൻ പാടില്ല. വലാ തദാബറു, നിങ്ങൾ പിന്തിരിയാൻ പാടില്ല അല്ലെങ്കിൽ അവഗണിക്കാൻ പാടില്ല. സമൂഹത്തിൽ പല ജാതി മനുഷ്യന്മാരുണ്ടാകും. എല്ലാവരെയും അള്ളാഹു ഒരേ കോലത്തിൽ പടച്ചിട്ടില്ല, എല്ലാവരെയും അള്ളാഹു ഒരേ രീതിയിലല്ല പടച്ചത്. അതിൽ ചെറിയവരുണ്ട്, വലിയവരുണ്ട്, അതിൽ വിവരമുള്ളവരും വിവരമില്ലാത്തവരുമുണ്ട്, വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരുമുണ്ട്, സമ്പത്തുള്ളവരും ഇല്ലാത്തവരുമുണ്ട്. ഈ ഏറ്റക്കുറച്ചിലുകൾ ജീവിതത്തിൽ സമൂഹത്തിൽ നമ്മൾ വ്യാപകമായി കാണാൻ സാധിക്കും. എല്ലാവരും ഒരച്ചിൽ വാർത്തതുപോലെ ഒരൊറ്റ പടപ്പുകളല്ലല്ലോ. ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഈ വ്യത്യാസങ്ങൾ പരസ്പരം പെരുമ നടിക്കാനുള്ളതല്ല, പരസ്പരം പൊങ്ങച്ചം കാണിക്കാനുള്ളതല്ല, പരസ്പരം അഹങ്കരിക്കാനുള്ളതല്ല. വിദ്യാഭ്യാസമുള്ളവൻ അതില്ലാത്തവന്റെ മേലെ കുതിര കയറുക, സാമ്പത്തികമായി ശേഷിയുള്ള ആളുകൾ അതില്ലാത്തവനെ അടക്കി വാഴുക, അധികാരവും സ്വാധീനവുമുള്ള ആളുകൾ അതില്ലാത്തവരെ കൊച്ചായുക. ഇതെന്താ? ഇതൊരിക്കലും പാടില്ല. അവഗണിക്കാതിരിക്കുക. എല്ലാവരെയും അള്ളാഹു ആദരിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യരെയും അള്ളാഹു ആദരിച്ചിരിക്കുന്നതാണ്. വലക്കത് കറം നാബനിയാദം, എല്ലാവരെയും അള്ളാഹു ആദരിച്ചിട്ടുണ്ടല്ലോ. അള്ളാഹു കൊടുത്ത ഈ ആദരവ് നമ്മളായിട്ടെങ്ങനാ നിസ്സാരവൽക്കരിക്കേണ്ടത്? അള്ളാഹു ഒരാൾക്ക് കൊടുത്ത ഈ ആദരവും ഈ അംഗീകാരവും ഈ പദവിയും നമ്മളായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഇല്ലാതാകുമോ? അതില്ലാതാക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങിയാൽ, അതില്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ചിന്തയും നമ്മുടെ ആഗ്രഹമെങ്കിൽ അത് നടക്കുമോ? അത് നടക്കൂല. സ്വാഭാവികമായും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകും, നമ്മുടെ ചിന്താഗതികൾ അസ്വസ്ഥതാകുമോ? നമ്മുടെ ജീവിതം തന്നെ വല്ലാത്ത പരിതാപകരമായ ഒരവസ്ഥയിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പൊ ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളോട് തൃപ്തിപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ 3 കാര്യങ്ങളാണ്. 1, നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുക, അവരിൽ ആരെയും പങ്കു ചേർക്കരുത്. 2, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക, പരസ്പരം നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, ഒരുമിച്ച് കാര്യങ്ങൾ കൂടിയാലോചിച്ച് മുന്നോട്ട് പോവുക, പരസ്പരം നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. 3, പ്രവാചകർ പറഞ്ഞ് എല്ലാവരോടും ഗുണകാംക്ഷിക്കുക. കച്ചവടക്കാരായ ആളുകൾ, ഒരേ കച്ചവടം ചെയ്യുന്ന ആളുകൾ പരസ്പരം ഗുണകാംക്ഷയോടുകൂടി, എനിക്ക് കച്ചവടം ഉണ്ടാവണം, അതെന്റെ ആഗ്രഹമാണ്, അവന് കച്ചവടം ഉണ്ടാകരുത് എന്നെന്തിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? അവനും ഉണ്ടായിക്കോട്ടെ, എനിക്കും ഉണ്ടാവണം, അതിന് തെറ്റില്ലല്ലോ. പക്ഷെ എന്റെ കച്ചവടം അത് ഇനിയും വികസിക്കണം, വളരുകയും പുരോഗമിക്കുകയും ചെയ്യണം എന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ആഗ്രഹം എന്താണെന്നറിയോ? അവൻ പൊടിഞ്ഞു പോകണമെന്നാണ്. എനിക്ക് കൂടുതൽ ഉണ്ടാകണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന വികാരം എന്താ? അവൻ പൊളിഞ്ഞു പോകണം, അവനൊന്നുമില്ലാത്തവനാകണമെന്നാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടുമോ? ഇതാണ് പലപ്പോഴും നമ്മുടെ പരാജയത്തിലേക്ക് എത്തിക്കുന്നത്.
നമ്മുടെ കാര്യത്തിൽ പ്രവാചകൻ ഏറെ വെറുക്കുന്ന കാര്യം മൂന്ന് കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി പറയുന്നു. ഒന്ന് കീല വക്കാല, എവിടെന്നെങ്കിലും എന്തെങ്കിലും കേട്ടതൊക്കെ ഇങ്ങനെ പറയാം, കേട്ടതിങ്ങനെ കേട്ടത് പാതി കേൾക്കാത്തത് പാതി പറയുക, ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. വസ്തുനിഷ്ഠമായി, ഇത് കഴിഞ്ഞ ഖുത്ബയിൽ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചതാണ്, വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഒരു മനുഷ്യൻ ദർമാരീപുക്കലാമാലായിരീപു, നമുക്ക് സംശയമുള്ള കാര്യത്തെ ഒഴിവാക്കുകയും സംശയമില്ലാത്തതിനെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക. ഇത് പ്രവാചകൻ രണ്ടാമത് പറഞ്ഞ കാര്യമാണ്. കസറത്ത് സുആൽ, ധാരാളമായി ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഇത് പാടില്ല, അല്ല വെറുക്കുന്ന കാര്യമാണ്. ഒന്നാമതായി പറഞ്ഞ കാര്യം, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ ഇടപെടുക. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹുമാലായ അനി, ഒരു മനുഷ്യൻ ഏറ്റവും നല്ല കാര്യം എന്താ അറിയോ, അവന് ഉപകാരമില്ലാത്ത, അവന് പ്രയോജനമില്ലാത്ത, തനിക്ക് ബാധ്യത ഇല്ലാത്ത കാര്യങ്ങൾ ഇടപെടാതിരിക്കുക, എല്ലാറ്റിലും കയറി ഇടപെടുകയും നശിപ്പിക്കുക. ഇതാണ് ചില ആളുകളുടെ പ്രകൃതം, എല്ലാറ്റിലും കയറി ഇടപെട്ട് നശിപ്പിക്കുക. ഇസ്ലാമിൽ ഏറ്റവും ഉത്കൃഷ്ടമാകുന്നത് തനിക്കൊരു ബാധ്യതയില്ലെങ്കിൽ, തനിക്കൊരു ഗുണവും ഒരു കാര്യവും അതിലില്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അല്ല വെറുക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുക. അറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല, മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചോദ്യമല്ല, അനുസരിക്കാൻ വേണ്ടിയുള്ള ചോദ്യമല്ല, അനുഷ്ഠിക്കാൻ വേണ്ടിയുള്ള ചോദ്യമല്ല, എന്നാലും ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക. കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഹലാലും ഹറാമും ബയ്യിന, വ്യക്തമാണ്, എന്താണ് നിഷിദ്ധമായ കാര്യം, എന്താണ് അള്ളാഹു ഹലാലാക്കിയ കാര്യം, ഇത് വളരെ വ്യക്തമാണ്, വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്, എങ്കിലും നമുക്ക് സംശയം തീരുന്നില്ല, പിന്നെയും നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. കാണുന്നവരോടൊക്കെയും അന്വേഷിക്കുന്നവരോടൊത്തൊക്കെയും ഇങ്ങനെ ചോദിക്കന്നെ, എന്തിനാ ഈ ചോദ്യം? കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായി സംശയങ്ങൾ ചോദിക്കരുത് എന്നതിനർത്ഥമില്ല. കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ ചോദിക്കുകയും അന്വേഷിക്കുകയും വ്യക്തത വരുത്തുകയും ചെയ്തിട്ടാണ് ഏതൊരു കാര്യവും അനുഷ്ഠിക്കേണ്ടത്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ ഇത് അതന്നെയല്ല ചോദിക്കുന്നത്, എങ്ങനെ നമുക്ക് ഒഴിഞ്ഞു മാറാം, എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ഇതിനനുസരിച്ചാണ് പലപ്പോഴും പല ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഈ ചോദ്യമാണ് നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. മൂന്നാമതായി അള്ള നിങ്ങളുടെ കാര്യത്തിൽ വെറുക്കുന്ന കാര്യം എന്ന് പറയും, ഇലാഅത്തുൽ മാൽ, സമ്പത്ത് അനാവശ്യമായി ചെലവഴിക്കുക, സമ്പത്ത് നഷ്ടപ്പെടുത്തി കളയുക. ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ് സമ്പത്ത്, ആ സമ്പത്ത് പാഴാക്കാൻ പാടില്ല. എന്താ സമ്പത്ത് പാഴാക്കൽ? സമ്പത്ത് പാഴാക്കൽ രണ്ട് രീതിയിലാണ്. ഒന്ന്, അനാവശ്യമായ കാര്യങ്ങൾ ചെലവഴിക്കുക, സമ്പത്ത് പാഴാക്കലാണ്. അഹങ്കാരത്തിനും പൊങ്ങച്ചത്തിനും ആർഭാടത്തിനും ദൂർത്തിനു വേണ്ടി ദുർവ്യയം, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്, അനാവശ്യമായ കാര്യങ്ങൾ. സമൂഹത്തിൽ പേരിന് വേണ്ടി, പ്രശംസയ്ക്ക് വേണ്ടി, പെരുമയ്ക്ക് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി, സ്വാധീനത്തിന് വേണ്ടി ഇതിങ്ങനെ ചെലവഴിച്ചു കൊണ്ടിരിക്കുക, ആവശ്യത്തിനും അനാവശ്യത്തിനും ചെലവഴിക്കുക, ഇത് സമ്പത്തിന് നഷ്ടപ്പെടുത്തലാണ്. രണ്ടാമതായി, ആവശ്യത്തിന് ചെലവഴിക്കാതിരിക്കലും സമ്പത്തിന് നഷ്ടപ്പെടുത്തലാണ്. പണമൊക്കെ ഉണ്ട് പക്ഷെ ചെലവഴിക്കൂല, പിന്നെന്തിനാ പണം? സമ്പത്തൊക്കെ ഉണ്ട്, സൗകര്യമുണ്ട്, പക്ഷെ ആവശ്യത്തിനും ചെലവഴിക്കൂല, മരുന്നിന് പോലും ചെലവഴിക്കൂല, കുടുംബത്തിന്റെ കാര്യങ്ങൾക്കില്ല, പൊതുകാര്യങ്ങൾക്കില്ല, ദീനീ കാര്യങ്ങൾക്കില്ല, ഇസ്ലാമികമായ പ്രവർത്തനം ഒന്നിനുമില്ല. പണമുണ്ട്, എന്താ കാര്യം? അതും പണത്തെ നഷ്ടപ്പെടുത്തലാണ്. അള്ളാഹു നിങ്ങളുടെ കാര്യത്തിൽ വളരെ വെറുക്കുന്ന കാര്യമാണ്. ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കുക, എല്ലാറ്റിൻ്റെയും പിന്നാലെ പോയി ആവശ്യത്തിനും അനാവശ്യത്തിനും സമ്പാദിക്കും, ഇതൊരു പ്രശ്നമാണ്. എല്ലാം അന്വേഷിക്കുന്നവന്, അറബിയിലൊരു പഴഞ്ചൊല്ലുണ്ട്, എല്ലാം അന്വേഷിക്കുന്നവന് ഒന്നും കിട്ടൂല എന്നാണ്. ഇങ്ങനെ പരതി നടക്കുകയാണ്, ഇങ്ങനെ എല്ലാറ്റിൻ്റെയും പിന്നാലെ പോയി മനസ്സിങ്ങനെ അസ്വസ്ഥപ്പെട്ട് അങ്ങനെ ആകെ മനസ്സ് ചിന്തിച്ചു തെറി, ഇങ്ങനെ കുറെ സമ്പാദിക്കുന്നു, എന്നിട്ട് ആ സമ്പത്ത് എന്തിനാ? അവന് ഉപകാരമില്ല, നാട്ടുകാർക്ക് ഉപകാരമില്ല, കുടുംബത്തിന് ഉപകാരമില്ല. ഇനി ചെലവഴിക്കുന്നുവെങ്കിൽ അത് പേരിനും പ്രശസ്തിക്കും വേണ്ടി ചെലവഴിക്കുന്നു, ഇത് നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു ഏറെ വെറുക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്. അഥവാ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിക്കും അവന്റെ പ്രീതിക്കും അനുസരിച്ച്, അവന്റെ ഇഷ്ടത്തിനനുസരിച്ച്, അവന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിത വിജയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അള്ളാഹുവിന്റെ വസീല, അള്ളാഹുവിന്റെ തൃപ്തി നമ്മൾ പ്രതീക്ഷിക്കുക, അതിനനുസരിച്ച് പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുക, എന്നാൽ നമ്മുടെ മനസ്സ് ശാന്തമാകും.
നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയിക്കും. ഇഹത്തിലും പരത്തിലും ലനഹദിയന്നഹും സുബുലന എന്ന് പറഞ്ഞതുപോലെ ഇഹത്തിലും പരത്തിലും നമുക്ക് വിജയത്തിലേക്കും ക്ഷേമത്തിലേക്കും മോക്ഷത്തിലേക്കും എത്തുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലി ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്.